ആരാ വിളിച്ചത്? വീട്ടിലെ ലാൻഡ് ഫോണിന്നാ. ലാൻഡ് ഫോണിന്ന് വിളിക്കണമെങ്കിൽ വല്യമ്മച്ചിയായിരിക്കും. പിന്നെന്തിനു കട്ട് ചെയ്തത്? സംസാരിക്കാറുന്നില്ലേ? ആന്റിയുടെ കൂടെ ഞാൻ ഇറങ്ങി വന്നത് വല്യമ്മച്ചിക്ക് അത്ര ദഹിച്ചിട്ടുണ്ടാവില്ല. എവിടെയാ, എന്താ കാര്യം എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിട്ടാവും. ആന്റി, ആ നിൽക്കുന്നത് എന്റെ ഫ്രണ്ട് അശ്വതിയാ. അവളുടെ അടുത്തൊന്ന് വണ്ടി നിർത്തണം. അശ്വതി കയറ്. അശ്വതി എങ്ങോട്ട്? ക്ലിനിക്കിലേക്ക്. ഞാൻ നിർബന്ധിച്ചോണ്ട് വരുന്നതാ. ഇവൾ കൂടെ ഉണ്ടെങ്കിൽ എനിക്കതൊരു ധൈര്യം. ക്ലിനിക്കിൽ എത്ര മണിക്കൂർ വേണ്ടി വരും ആൻറ്റി? അത് പറയാൻ പറ്റില്ല. പക്ഷെ അവിടെ കിടക്കേണ്ടി ഒന്നും വരില്ല. തിരിച്ചു വരുമ്പം രാത്രിയാവും. അതുവരെ നിൽക്കാൻ പറ്റുമോ അശ്വതിക്ക്? പറ്റില്ലെങ്കിൽ ഇവിടെ ഇറങ്ങിക്കോ. മിലിയുടെ കൂടെ ഞാനുണ്ടല്ലോ. കിടക്കേണ്ടി വരില്ലെന്നാരാ പറഞ്ഞേ? ചിലപ്പോൾ കിടക്കേണ്ടി വരും. വെള്ള തുണി കൊണ്ട് പൊതച്ച് ശവമായിട്ട്. നീ എന്തൊക്കെയാ പറയുന്നേ? എന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ കാര്യമാ. ഇവിടെ മുതല് ഈ കാർ ഏത് വഴിക്ക് പോണോന്ന് നിങ്ങളല്ല തീരുമാനിക്കുക, ഞാനാ. മിലി, ഞാൻ പറയും, നിങ്ങളത് അനുസരിക്കും. നിങ്ങൾ എന്താ വിചാരിച്ചത്? നിങ്ങളെ പേടിച്ച് നിങ്ങളുടെ ചൊൽപ്പടിക്ക് ഞാൻ വന്നു എന്നോ? ഇതെന്റെ മറ്റൊരടവാ. മിണ്ടരുത്. എനിക്കിനി മേലും കീഴും നോക്കാനൊന്നുമില്ല. ഞാൻ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ ഇപ്പൊ കാര്യങ്ങളൊക്കെ ഏകദേശം പിടികിട്ടി കാണുമല്ലോ കെട്ടില്ലമ്മയ്ക്ക്. ഞങ്ങളുടെ കൂടെ ഒരാൾ കൂടിയുണ്ട്. ദിനം ചെറുതി നേരത്തെ പോയി. ഇവിളെയും കൊണ്ട് നമ്മൾ എത്തുമ്പോഴേക്കും തിളച്ച വെള്ളവും ചട്ടകവും ഒക്കെ റെഡിയാക്കണമല്ലോ. പാടിയിറങ്ങി തോരാടി. കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണോ? ദിനമചേട്ടത്തി, എല്ലാം റെഡിയല്ലേ? ആ, എല്ലാം റെഡിയാ. അന്ന് നബിസാറിന് വേണ്ടി തയ്യാറാക്കിയ സാധനങ്ങളൊക്കെ തന്നെയാ. ചട്ടകവും തിളച്ച വെള്ളവും മുളക് പൊടിയും. അവിടെ ഇരുന്നാട്ടെ. ഇരിക്കടെ. നന്നായി വെട്ടിത്തിളക്കിയ വെള്ളം. ദേഹത്തെങ്ങാനും വീണ മൊത്തം അങ്ങ് വെന്തുപോവും. മുളക് പൊടി കണ്ണിലെറിഞ്ഞപ്പോഴാ അന്ന് എബിസാറ് നമ്മള് ചോദിച്ചതിനൊക്കെ മറുപടി പറയാൻ തുടങ്ങിയത്. വീട്ടില് കാരണം തുള്ളുമല്ലായിരുന്നോ? വെളിച്ചപ്പാട് ഉറഞ്ഞു തുള്ളുന്നത് പോലെ. മിലി, നിന്റെ ചാച്ചിന്റെ ഈ കാമുകിക്ക്, 18-കാരിയുടെ മനസ്സുള്ള ഈ അമ്മച്ചിക്ക് നല്ലൊരു പണി കൊടുക്കണ്ടേ? അത്യാവശ്യം കാണാൻ തരക്കേടില്ലാത്തൊരു മുഖമാണ്. ഈ മുഖമാണ് നിങ്ങളുടെ ആയുധവും അല്ലെ? ഒരു പാടുപോലും ഇല്ലാതെ നിങ്ങൾ ചന്തത്തിൽ കൊണ്ടു നടക്കുന്ന ഈ മുഖത്ത് ഈ ഇരുമ്പ് കമ്പി വെച്ച് ഞാനൊന്ന് പെരുമാറിയാലോ? അതോടെ നിങ്ങളുടെ ഈ കോലം കെട്ടുപോകും. അടുത്തു വരില്ല ആരും. മുഖസൗന്ദര്യം കാട്ടി മര്യാദക്കാരായ ആണുങ്ങളെ വശീകരിക്കാൻ നടക്കുന്ന ഇവളെ പോലെ ഉള്ളവൾക്ക് അതല്ലേ ദീനമ്മ ചേട്ടത്തി ശരിയായ ശിക്ഷ? അത് തന്നെയാ മോളെ. മോൾ ഒന്നും നോക്കണ്ട, ആ ഇരുമ്പ് കമ്പി കൊണ്ട് ഇവളുടെ മുഖത്തൊരു പൂച്ച് പൂച്ച്. വേണ്ട, വേണ്ട മില്ലി,
മഹാപാപം ചെയ്യരുത്. മഹാപാപോ? പാപവും പുണ്യമൊക്കെ നിനക്ക് അറിയോ? എങ്കിൽ പറയും, ഒരാളെ പിടിച്ചു വെച്ച് അയാൾ മരിച്ചുപോയിന്ന് അയാളുടെ ഭാര്യയും മക്കളെയും അമ്മയൊക്കെ അറിയിക്കുന്നത് പുണ്യപ്രവൃത്തിയോ അതോ പാപോ? മിലി, എണ്ണി എണ്ണി പറയിപ്പിക്കുക എന്നൊരു പരിപാടിയില്ലേ? കൊറേ കണക്കില്ലേ നിനക്ക് ചോദിക്കാൻ? ഓരോന്നോരോന്നായി പറയിപ്പിക്കേ. ചാച്ചനോട് ചെയ്തതിനും അമ്മച്ചിയോട് ചെയ്തതിനുമാ ആദ്യം കണക്ക് പറയിപ്പിക്കേണ്ടത്. കണക്ക് പറയിപ്പിച്ചാൽ മാത്രം പോരല്ലോ, ഇവളുടെ കയ്യിലുള്ള ഭൂതത്തെ ഇവളെ കൊണ്ട് തന്നെ കുപ്പിയിലാക്കുകയും വേണ്ടേ? അതുകൊണ്ട് ഞാനത് അവസാനത്തേക്ക് മാറ്റി വച്ചിരിക്കുക. ആദ്യം പറയിപ്പിക്കാനുള്ളത് മറ്റൊരു കണക്കാ. അമ്മയാകാൻ പോകുന്ന ഒരു പെണ്ണിന്റെ മനസ്സ് നിനക്കറിയോന്ന് ഞാൻ ചോദിക്കുന്നില്ല, കാരണം നീ ഒരമ്മയല്ല. ഭർത്താവിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു പെണ്ണിന്റെ മനസ്സറിയോന്നും ഞാൻ നിന്നോട് ചോദിക്കുന്നില്ല, കാരണം നീ ഒരു ഭാര്യയുമല്ല. വയറ്റിൽ കിടന്ന് കൈകാലുകൾ ഇളക്കി ഞാൻ ഇതിനകത്തുണ്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞമ്മയെ ഓർമ്മിപ്പിക്കും. അതൊരു സുഖമാണ്. അതിന്റെ മുഖം കാണാനുള്ള കാത്തിരിപ്പ് അതും ഒരു സുഖമാണ്. കുഞ്ഞിന്റെ മുഖം സങ്കല്പിക്കുന്നത്, തൊട്ടു മുന്നിലുണ്ടെന്ന് സങ്കല്പിച്ച് കുഞ്ഞിനോട് സംസാരിക്കുന്നത്, അതൊക്കെ വല്ലാത്തൊരു നിർവൃതിയാ. അതനുഭവിച്ചവർക്കേ മനസ്സിലാവും. ആ കുഞ്ഞിനെ ആകാംക്ഷയോടെ പ്രാർത്ഥനയോടെ ഞാൻ കാത്തിരിക്കുന്ന എന്റെ ഉണ്ണിക്കുട്ടനെ കൊല്ലണമെന്ന് ഒരു ഡോക്ടർ പറഞ്ഞു, എന്റെ നല്ലതിനു വേണ്ടി എന്നുള്ള നാട്യത്തോടെ. പറ, സത്യത്തിൽ എന്താ സംഭവിച്ചത്? അത് നിങ്ങളുടെ അറിവോടെയല്ലേ? മിലിയുടെ ഹെൽത്തിന് ഒരു കുഴപ്പമില്ല, വയറ്റിലുള്ള കുഞ്ഞ് ആരോഗ്യത്തോടെ വളരുന്നുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാ ഡോക്ടർ അന്നങ്ങനെ പറഞ്ഞു? ഇവള് പറയിപ്പിച്ചതല്ലേ, ഇവൾ അതും ചെയ്യും അതിനപ്പുറം ചെയ്യും. ആ ഇരുമ്പോടി ഇങ്ങനെ താഴെത്തി തത്ത പറയുന്ന പോലെ ഇവളെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാം. വേണ്ട, എന്നെയൊന്നും ചെയ്യരുത്, ഞാനെല്ലാം പറയാം. അലോഷ്യം കിട്ടി അഞ്ചാറ് മക്കളോടൊപ്പം നീ സുഖമായി ജീവിക്കുന്നുണ്ടാവുമെന്നാ ഞാൻ കരുതിയത്. നിനക്ക് ഇങ്ങനെയൊരു ദുരന്തം ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. അലോഷ്യെ പ്രണയിച്ചതുകൊണ്ട് മാത്രം എനിക്കുണ്ടായ നഷ്ടങ്ങൾ ആഗ്രഹിച്ചാളെ മാത്രമല്ല, മുന്നോട്ടുള്ള ജീവിതം പോലും നഷ്ടപ്പെട്ടു പോയി. തകർന്നു വീണതോടെ വീണ്ടും അടുക്കിപ്പറക്കി വെക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഞാൻ. നീയിപ്പോ അലോഷിയുടെ കൂടെയാണെന്നാണല്ലോ ഫോൺ വിളിച്ചപ്പോ പറഞ്ഞത്. അത് സത്യം തന്നെയാ, പക്ഷേ അലോഷിയുടെ ഭാര്യയായിട്ടല്ല. അങ്ങനൊരു പദവി തട്ടിയെടുക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ. അതിൽ ഒരു പരിധിവരെ വിജയിക്കുകയും ചെയ്തു. ഇനി ആ സ്ഥാനം നിലനിർത്തണം എനിക്ക്. അതിനെനിക്ക് നിന്റെ സഹായം വേണം. നീ പറഞ്ഞത് മുഴുവനായിട്ടൊന്നും എനിക്ക് മനസ്സിലായില്ല. എനിക്കെങ്ങനെ നിന്നെ സഹായിക്കാൻ കഴിയും? നിനക്ക് മാത്രമേ അതിന് കഴിയൂ. ഒരുമിച്ച് കളിച്ചു വളർന്ന ഫ്രണ്ട്സാണ് നമ്മൾ. നിന്നെ സഹായിക്കുന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ. പറയേ, എന്താ ഞാൻ ചെയ്യേണ്ടത്? അനുഷിക്ക് രണ്ട് മക്കളുണ്ട്, അതിൽ ഇളയവൾ അല്പം പ്രശ്നക്കാരിയാ. എന്നെയാ വീട്ടിൽ നിന്ന് തുരത്താനുള്ള വഴി ആലോചിച്ചുകൊണ്ട് നടക്കുക അവള്. അവൾ ഒരു വഴി കണ്ടെത്തുന്നതിന് മുമ്പ് എനിക്കവളെ ഒതുക്കണം. എന്നുവെച്ചാൽ അവളെ ഇല്ലാതാക്കണം. കൊല്ലാനോ? അതെ, അവളെ കൊല്ലണം. അത് ചെയ്യാൻ എനിക്ക് ഒരു കയ്യറപ്പുമില്ല. പക്ഷേ അവിടെ വെച്ച് അവൾ ചത്ത കുറ്റം മുഴുവൻ എൻ്റെ തലയിൽ വന്ന് വീഴും. വീണ്ടും ഞാൻ ജയിലിലാവും. അലോഷി എനിക്ക് വീണ്ടും നഷ്ടപ്പെടും. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. അവള് ജീവനോടെ ഉണ്ടാവാനും പാടില്ല. അതൊരു കൊലപാതകമാണെന്ന് ആരും തിരിച്ചറിയാനും പാടില്ല. ഒരു വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്, അതിനെനിക്കൊരു ഡോക്ടറുടെ സഹായം ആവശ്യമുണ്ട്. എൻ്റെ ഫ്രണ്ടായ നിന്നോടല്ലാതെ വേറെ ആരോട് ഞാൻ സഹായം ആവശ്യപ്പെടുക? വരുന്ന വഴിക്ക് വാങ്ങിയതാ ഏറ്റവും പുതിയ ഡിസൈൻ. കൊള്ളാല്ലേ, 10 പവനുണ്ട്. പ്രിയപ്പെട്ട കൂട്ടുകാരിയെ കാണാൻ ഞാൻ എങ്ങനെയാ വെറും കൈയോടെ വരിക? ഇത് നിനക്ക് വേണ്ടി വാങ്ങിയതാ. ഞാനെന്ത് വേണം? ഹെലം പറയും. അവൾ പ്രഗ്നന്റ് ആണ്. നീ അവളെ പരിശോധിച്ച് അവൾക്ക് കാര്യമായി എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് കള്ളം പറയണം.
അവളുടെ വയറ്റിലുള്ള കുഞ്ഞിനെ നശിപ്പിച്ചു കളഞ്ഞാലേ അവളുടെ ജീവനെങ്കിലും തിരിച്ചു കിട്ടുള്ളൂ എന്ന് അലോഷിയും വിമലയും നീ പറഞ്ഞ് വിശ്വസിപ്പിക്കണം. അബോർഷൻ ചെയ്യുന്നതിനിടയിൽ അവൾ മരിക്കുന്നു. നീ മനഃപൂർവ്വം ചെയ്തതാണെന്ന് ആർക്കും മനസ്സിലാവാത്ത രീതിയിൽ നീ അവളെ അവസാനിപ്പിക്കുന്നു. ഹെലൻ പ്രശ്നമാവും, ഞാൻ തൂങ്ങേണ്ടി വരും. ഒരു പ്രശ്നവും ഉണ്ടാവില്ല. പരുത്തിക്കാട്ടുകാർ നിന്റെ നേരെ തിരിയില്ല. നിന്നെ സംശയിക്കുക പോലും ഇല്ല. അത് ഞാൻ നോക്കിക്കൊള്ളാം. എന്നാലും ഹെലൻ, മാല വാങ്ങിയ ജ്വല്ലറിയിൽ ഞാനൊരു ഡയമണ്ട് നെക്ലസ് കണ്ടുവച്ചിട്ടുണ്ട്. നിനക്കത് നന്നായി ചേരും. അവളെ നീ എങ്ങനെ ഇവിടെ എത്തിക്കും? എന്തെങ്കിലും ഐഡിയ കണ്ടുപിടിച്ചോളാം. ഒരു കാര്യം ചെയ്യും, ഈ ടാബ്ലറ്റ് നീ എങ്ങനെയെങ്കിലും അവളെ കൊണ്ട് കഴിപ്പിക്കണം. കഴിച്ചാൽ മയക്കം വരും, അരമണിക്കൂർ നേരത്തേക്ക് ബോധമേ ഉണ്ടാവില്ല. ഇത് മതി, അവളെ ഞാൻ ഇന്ന് തന്നെ ഇവിടെ എത്തിച്ചിരിക്കും. നിരടിയായി നിന്നു. ആ മരുന്ന് മിലി പോലും അറിയാതെ നീ മിലിയെ കൊണ്ട് കഴിപ്പിച്ചു അല്ലേ? ഇവള് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കഴിച്ച കോഫിയിൽ ഞാനത് മിക്സ് ചെയ്തു. അനാവശ്യ വാശി കാരണം നീ കൊല്ലാൻ നോക്കിയത് ഒരു ജീവനെയാ. നീ ഒരു പെണ്ണല്ലേടി, ഇത്ര ക്രൂരമായി ചിന്തിക്കാൻ എനിക്കെങ്ങനെയാ മനസ്സ് വന്നത്? ഒരു കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥനകളും വഴിപാടുകളും ചികിത്സകളുമായി കഴിയുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട് നമ്മുടെ ചുറ്റുവട്ടത്ത്. അമ്മയാവുക എന്നത് ഏത് പെണ്ണിൻ്റെയും ഏറ്റവും വലിയ സ്വപ്നമാണ്. വയറ്റിലൊരു ജീവൻ മുളച്ചു തുടങ്ങിയ നിധി കിട്ടിയ സന്തോഷമായിരിക്കും പെൺകുട്ടികൾക്ക്. വയറ്റിൽ കുഞ്ഞിനെ സമ്മാനിച്ച ആളെക്കുറിച്ച് മിലിക്ക് ഒരറിവുമില്ല. പ്രതീക്ഷ പോലും ഇല്ലാത്ത കാത്തിരിപ്പ്. കൂട്ടിന് വിജയം സമ്മാനിച്ച കുഞ്ഞിനെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ മാത്രമാണ്. ഇനിയും മണ്ണിലേക്ക് വന്നിട്ടില്ലാത്ത പുതുജീവന് മിലിയുടെ ആകെയുള്ള ആശ്വാസം. അതിനെയാ നീ കൊന്നുകളയാൻ നോക്കിയത്. നിന്നെ പോലുള്ള അസുരജന്മങ്ങളെ ബാക്കി വെക്കാൻ പാടില്ല. വേണ്ട, എന്റെ കുഞ്ഞിന്റെ കഴുത്തറക്കാൻ നോക്കിയതിനുള്ള ശിക്ഷ അശ്വതിയുടെ കൈകൊണ്ട് നിന്റെ കരണത്ത് കിട്ടി. ആ കണക്ക് ഞാൻ ക്ലോസ് ചെയ്യ. ഇനിയാ ശരിയായ കണക്ക് പറച്ചിൽ. പ്രേമിച്ച് നടക്കേണ്ട പ്രായത്തില് നീയും എന്റെ ചാച്ചനും പ്രേമിച്ച് നടന്നു. അതിൽ അസ്വാഭാവികമായിട്ടൊന്നുമില്ല. നിന്റെ ഈ രണ്ടാം വരവാണ് ഉൾക്കൊള്ളാൻ പറ്റാത്തത്. ചാച്ചൻ നിന്നെ തേടി വന്നു എന്ന് നീ വല്യമ്മച്ചോട് കള്ളം പറഞ്ഞു. മിണ്ടുന്നില്ലല്ലോ. ദീനമ്മച്ചേട്ടത്തി, മുളകുപൊടി തുടങ്ങാം. മിലി പറഞ്ഞത് സത്യമാ. പരുത്തിക്കാട്ട് കയറിപ്പറ്റാൻ വേണ്ടി ഞാൻ കള്ളം പറഞ്ഞതാ. ചാച്ചന്റെ മനസ്സിൽ നീയില്ല കുറെ കാലമായിട്ട്, സത്യമല്ലേ? മതി, ഇത്രേ അറിഞ്ഞാ മതി. ഇനി കലാശക്കൊട്ട മോളിവളെയൊക്കെ പറഞ്ഞുവിടാൻ പോവാണോ? വിട്ടയക്കരുത് മോളെ. ഇതിന്റെ ദേഷ്യം കൂടി ഇവള് പരുത്തിക്കാട്ടിയെന്ന് കാണിക്കാൻ തുടങ്ങും. 500,000 രൂപ തന്ന് സഹായിക്കാന്ന് പറഞ്ഞിട്ട് നീ എന്നെ പറ്റിച്ചു. അതിന്റെ കലി എന്റെ ഉള്ളി കിടന്ന് തിളച്ചോണ്ടിരിക്കുക. മിലി, ഞാൻ ഈ ജന്തുവിനെ കൊന്നുകളയട്ടെ. ഇപ്പൊ തന്നെ ചത്തില്ലേ ആന്റി? വിശ്വസിച്ചൂടാ, ഉള്ള ശക്തി വെച്ച് വീണ്ടും തലപൊക്കും. അതെനിക്കും അറിയില്ലേ. ഇനിയും തലപൊക്കാതിരിക്കണമെങ്കിൽ 10 കിട്ട് തന്നെ കൊടുക്കണം. സർക്കിൾ ഇൻസ്പെക്ടറുടെ സഹായത്തോടെ നീ സംഘടിപ്പിച്ച, അമ്മച്ചിയെ കൊണ്ട് സൈൻ ചെയ്യിച്ച സ്റ്റാമ്പ് പേപ്പേഴ്സ് നീ ഏത് ബാങ്കിന്റെ ലോക്കറിലാണ് വെച്ചിരിക്കുന്നത്? ആ വറീതുമാപ്പിളുടെ ചെറുമകളുടെ കല്യാണമല്ലേ? അയാളുടെ ഭാര്യയും കൂട്ടി വന്ന് നമ്മൾ ക്ഷണിച്ച് കുടുംബസമേതം വരണമെന്ന് പറയുകയും ചെയ്തു. ദിവ്യ റെഡിയാവാൻ നോക്ക്. ഞാനില്ല. ഏത് നേരവും ഇതിനകത്ത് ഇങ്ങനെ അടയിരിക്കണം എന്തിനാ?
പുറം ലോകം കാണിയും പരിചയക്കാരോടൊന്നും മിണ്ടുമൊക്കെ ചെയ്താൽ തന്നെ മനസ്സിനൊരു തെളിച്ചം കിട്ടും. സാരി മാറ്റിയിട്ട് അലോഷിയുടെ കൂടെ ഒന്നും ചെല്ല്. അതിനൊന്നുള്ള മനസ്സെനിക്കില്ല അമ്മച്ചി. എനിക്കങ്ങോട്ട് പോവുകയും വേണ്ട, ആരോടും മിണ്ടുകയും വേണ്ട. പ്രമാണിമാരുടെ വീട്ടിലെ കല്യാണത്തിന് തനിച്ചല്ല പോകണ്ടേ, ഭാര്യയും കൂട്ടിക്കൊണ്ട് പോണം, അതാ മര്യാദ. ഭാര്യയും കൊണ്ട് പോകണ്ടെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങളെ വിളിക്കുന്ന നോക്കി ഇരിക്കുന്നുണ്ട് അവിടെ ഒരാള്, കൂട്ടിക്കൊണ്ട് പോയിക്കോ. പന്തിരാണ്ട് കാലം കുഴലിലിട്ടാലും നായയുടെ വാല് വളഞ്ഞു തന്നെയെന്ന് പറഞ്ഞ മതിയാ വിമലയുടെ കാര്യം. കല്യാണത്തിന് ഭാര്യ തന്നെ കൂടെ വരണമെന്നൊന്നുമില്ല, മകളായാലും മതി. വിനു വരും. ഇല്ല, ഞാൻ പോണില്ല. എന്റെ ഭാര്യ ഹെലനാത്രേ, അത് ഞാൻ തീരുമാനിച്ചോളാം. ഏതായാലും ഞാനൊരു കാര്യം ഉറപ്പിച്ചു, വിമല ഇനി എന്റെ ഭാര്യയല്ല. ആ ബന്ധം ഞാൻ അവസാനിപ്പിച്ചു എന്നേക്കുമായി. താഴുന്നതിന്റെ പരമാവധി അവൻ താന്നു കൊടുത്തില്ലേ മോളെ. വിമലയ്ക്ക് അവനെയും വേണ്ട, അവന് വിമലയും വേണ്ട. അത് അവരുടെ തീരുമാനം, ഞാൻ എന്തു പറയാ. ബാങ്കിലെത്തിയതോടെ ഇവളുടെ മട്ടുമാതിരിയൊക്കെ ആകെ മാറിപ്പോയി. അവിടെ നിറയെ ആൾക്കാരല്ലേ, അവരുടെയൊക്കെ മുന്നിൽ വെച്ച് എനിക്ക് ഇവളെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ധൈര്യം. എന്നിട്ട് ലോക്കറിലിരിക്കുന്ന പേപ്പറുകൾ എടുത്തു തന്നില്ലെങ്കിൽ അവരുടെയൊക്കെ മുന്നിലിട്ട് തല്ലുമെന്ന് ഞാൻ പറഞ്ഞു. ബാങ്കിലെ ജോലിക്കാർ പോലീസിനെ വിളിക്കുമല്ലോ, അതോടെ ഇവളുടെ മുട്ടടിക്കാൻ തുടങ്ങി. പോലീസ് വന്നാൽ ഇവൾ ആപ്പിലാവുമല്ലോ. അങ്ങനത്തെ പണിയല്ലേ കാണിച്ചു വെച്ചിരിക്കുന്നത്. അതോടെ ഇവള് മര്യാദക്കാരിയുമായി ലോക്കറിൽ നിന്ന് ഇതെടുത്ത് തരികയും ചെയ്തു. അതുകൊണ്ട് തന്നെയാ ഞാൻ ഇവളുടെ കൂടെ പോകാൻ പറഞ്ഞത്. നല്ല നിലയിൽ പറഞ്ഞാൽ ഇവൾക്കൊരു കൂസലും ഉണ്ടാവില്ലല്ലോ. ഇത് വെച്ചായിരുന്നില്ലേ നീ എന്റെ ചാച്ചനെ മുള്ളിന്മേൽ നിർത്തിയത്? ഇതിന്റെ ബലത്തിലല്ലേ നീ പരുത്തിക്കാട്ട് മഹാറാണിയായി ചമഞ്ഞ് നടന്നത്? എന്തിനാ നോക്കി നിൽക്കുന്നേ? മിലിക്കൊരു ശല്യമായി, ഇനി നീ ഉണ്ടാവരുത്. പൊയ്ക്കോ. ഒന്ന് നിക്ക്, അങ്ങനെ അങ്ങ് പോയാലോ. ഇത് ഞാൻ പലപ്പോഴായി നിനക്ക് ടോങ്ങി വെച്ചതാ. പരുത്തിക്കാട്ട് അലോഷിയുടെ കാമുകിയാവാൻ നടക്കുന്നു, പോയെന്റെ മുന്നിൽ നിന്ന്. അങ്ങനെ ആ മരണത്തെ എന്നേക്കുമായി കെട്ടുകെട്ടിച്ചു. മിലിയ, നീ ഫോൺ എടുക്കാത്തതുകൊണ്ടായിരിക്കും എന്നെ വിളിക്കുന്നത്. എടുക്കണ്ട, നമ്മൾ എന്തെങ്കിലും തിരക്കിൽ നിൽക്കുകയാണെന്ന് അവൾ വിശ്വസിച്ചോളൂ. അവളിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയാണ് എന്നെ നിർബന്ധിച്ച് നീ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഈ ഒളിച്ചുകൾ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല.
ഒളിച്ചുകളിയൊന്നുമല്ല പ്രവീണേട്ട. മിലി അവളുടെ വീട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും. ആരെയും പേടിക്കാതെ ഇനി അവൾക്ക് അവിടെ കയറി ചെല്ലാലോ. നമ്മളോട് പറയാതെ അവൾക്ക് പോകാൻ പറ്റില്ല, അതിനാ അവള് വിളിച്ചോണ്ടിരിക്കുന്നത്. അവൾ പോകുന്നത് അവളുടെ പാരന്റ്സിന്റെ അടുത്തേക്കല്ലേ? അതല്ലേ നമ്മളും ആഗ്രഹിച്ചത്. മിലിയെ ഓർത്ത് നിനക്ക് എപ്പോഴും ടെൻഷൻ ആയിരുന്നില്ലേ? അതിപ്പോ പകുതി ടെൻഷൻ കുറഞ്ഞില്ലേ? എന്റെ ടെൻഷൻ കുറയല്ല, കൂടുകയാ ചെയ്തത്. വിജയന്റെ തൊട്ടടുത്ത് വരെ മിലി എത്തിയതാ. നമ്മളെന്ന് അങ്ങനെ ഒരു നാടകം കളിച്ചുകൊണ്ട് മാത്രമാ അവരുടെ കൂടിക്കാഴ്ച നടക്കാതിരുന്നത്, അറിയാലോ. അതുകൊണ്ട് മിലി അവളുടെ വീട്ടിൽ തിരിച്ചു പോയാ പിന്നെ അവളുടെ ഒരു കാര്യത്തിലും നമുക്ക് ഇടപെടാൻ കഴിയില്ല. നീ എന്താ പറഞ്ഞു വരുന്നത്? വിജയനെ കണ്ടെത്താനുള്ള ശ്രമം മിലി തുടരാതിരിക്കോ? അവളുടെ ചാച്ചനാണെങ്കിൽ അത്യാവശ്യം പിടിപാടൊക്കെയുള്ള ആളാ. വൈദ്യരുടെ അടുത്ത് ചികിത്സയിൽ കഴിയുന്ന വിജയനെ കണ്ടുപിടിക്കാൻ അദ്ദേഹത്തിന് ഒരുപാട് പരിശ്രമിക്കേണ്ടിയൊന്നും വരില്ല. മിലിയും വിജയനും ഒരിക്കലും കണ്ടുമുട്ടാൻ പാടില്ലെന്ന് നമുക്ക് മിലിയുടെ ചാച്ചനെ അറിയിച്ചാലോ?